Welcome back to our channel. And the Q&A session, my life is Sugana and Jericho. In the name of our evening vlog, I turn on the Tilla, Malaport, Nalla, my way in the Nalleru, and then very Nalleri climate, and Nalleri Katanjaying would see reporting in a Malay, I am not going to be able to get a little bit of a I am going to go to the hospital. I am pregnant. അപ്പൊ അതൊക്കെ നോർമലാണ്. അപ്പൊ അവളെ തളർത്താതിരിക്കുക നിങ്ങൾ കമന്റ് ഇട്ടിട്ട്
ഇതൊക്കെ കഴിഞ്ഞ ടൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മള് ഒരു മാസം വേണ്ടല്ല. ഒരു മാസം കൊണ്ട് തടിയൊക്കെ ശരിയാക്കി എടുക്കാറു. അതൊക്കെ പെട്ടെന്ന് സംഭവം നല്ലൊരു കാര്യമൊന്നല്ല. വീടിന് കടന്നു ഓൾറെഡി നമുക്ക് സംഭവം എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ഈത്തപ്പഴം. ഡേറ്റ്സ് ആണ് ഇതിന്റെ മെയിൻ സംഭവം. അപ്പോ 2 കപ്പിനാണ് ഈത്തപ്പഴം. ശരിക്കും പറഞ്ഞ ഇത് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചതല്ല ലേനത്തിരിക്ക. അപ്പോ ഞാൻ ഇത് ആക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ബിസ്ക്കറ്റ് ഇല്ലാന്നല്ലോ ഓർമ്മ വന്നത്. അപ്പൊ അത് അവിടെ സ്റ്റോപ്പായി പോയി. അങ്ങനെ എന്താ ബിസ്ക്കറ്റ് തന്നെ വന്നെ തീർക്കാറിയത്. നമുക്ക് ഇനിയും ബ്ലോഗ് ഇത് സംഭവം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞ് വെച്ചിട്ട് നമുക്ക് കൈയോണ്ട് നല്ല അപ്പിച്ചി കണ്ണൂര് പറയുന്നത് പായസത്തിന് പറയുന്നത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് കുതിർത്തി വെച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പഴുത്തിട്ട് അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാം. ഇതിപ്പോ 2 കപ്പ് ഈത്തപ്പഴമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇത് എടുത്തിട്ട് തന്നെ അതിന്റെ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തേ. മെല്ലെ പറഞ്ഞേ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഏറോറോട്ട് ബിസ്ക്കറ്റ്, ഏറോറോട്ട് ബിസ്ക്കറ്റ് നമുക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ട. ഒരു എന്താ ഏറോറോട്ട് ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല. ഉപ്പ് അതായത് അധികം മധുരമില്ലാത്ത ഇത് ഉപ്പില്ലല്ലോ സാധാരണ. അല്ല അങ്ങനല്ല, കൂടുതൽ മധുരമില്ലാത്ത മറ്റുള്ള ബിസ്ക്കറ്റ് ഇല്ലേ അതല്ലാത്ത ബിസ്ക്കറ്റ് ആയി പറ. ആ ഇത് നമുക്ക് 10 എണ്ണം വേണം. 10 എണ്ണമാണ് വേണ്ടത്. നല്ല ബിസ്ക്കറ്റ് കുറച്ച് നോക്കി. അപ്പൊ ഇത് നമുക്ക് 10 എണ്ണം വേണം. പുളിയില്ലേ നല്ല ഇഷ്ടമുണ്ട്. പിന്നെ വേണ്ടത് നട്സ്. പിന്നെ വേണ്ടത് ബട്ടർ. ബട്ടർ ആണ്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഗീലായാലും കുഴപ്പമില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ ഗീ മതി. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫ്രൈ പാൻ നന്നായി അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ ബിസ്ക്കറ്റ് ഈ 10 എണ്ണം എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്യോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുക്കുക ചെയ്യുക. കൈകൊണ്ട് പൊടിച്ചെടുക്കലായിരിക്കും കൂടുതൽ ബെറ്റർ. എന്നുവെച്ചാല് അല്ല നമുക്ക് കടിക്കാനും ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. കൈകൊണ്ട് ചെയ്യലായിട്ട് നല്ലത്. ഇതിപ്പോ എത്ര ബിസ്ക്കറ്റ് ആയി? 3 ബിസ്ക്കറ്റ് അല്ലേ. ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ഇതെല്ലാം നമ്മൾ 10 എണ്ണം പൊടിച്ചെടുക്കട്ടെ അല്ലേ. അപ്പൊ നമ്മളെ ബിസ്ക്കറ്റ് 10 എണ്ണം ഇവിടെ ജസ്റ്റ് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാൻ മീൻസ് എണ്ണയിലിട്ട് കോരി എടുക്കലല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് എത്രയാണ്? ഇതിപ്പോ 50 ഗ്രാം അണ്ടിപ്പരിപ്പ്. അപ്പൊ നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇടാം. കൂടുതൽ ഇട്ടാ നല്ല ഈത്തപ്പഴം. 2 കപ്പ് 2 കപ്പ് ബിസ്ക്കറ്റ്, 2 കപ്പ് ഈത്തപ്പഴം, 50 ഗ്രാമിന്റെ അണ്ടിപ്പരിപ്പ് എന്നല്ല, നമുക്ക് ഏതിനടുത്തുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടാനുസരണം ഇടാം. നമുക്കിപ്പോ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാ. കുറച്ചേ വേണമെങ്കിൽ കുറച്ചു വേണമെങ്കിൽ ഇതിപ്പോ 50 ഗ്രാം 50 ഗ്രാം 50. അപ്പൊ നമ്മള് അണ്ടി വറുത്തത് ആയിട്ടുണ്ട്. നല്ല അണ്ടി ചുട്ട അണ്ടി എടുത്തിട്ട് ഇതേപോലെ അടുപ്പിന്ന് ചുട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സൈഡിൽ തന്നെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് നമ്മളെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇല്ല
ബട്ടർ ചമ്പോല കൂടുമ്പോ ടേസ്റ്റ് കൂടേയോ. ഇനി നമ്മൾ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. എളുപ്പമാണ് തൈര് സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇനി എവിടെ പഠിച്ചേ? ഇത് ശരിക്കും പറഞ്ഞാ ഇത് എന്റെ റെസിപ്പി അല്ല, എന്റെ എളാമാന്റെ റെസിപ്പിയാണ്. എളാമാന്റെ റെസിപ്പിയാണ് താത്ത. ഇടക്കിടക്ക് ഇതുപോലെ ഈത്തപ്പഴം വീട്ടിൽ കൂടുതൽ ഉണ്ടാക്കിയാ ഉണ്ടാക്കും ഈ സാധനം. ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് നമുക്ക് ഇപ്പൊ ഒരു അപ്പിച്ചി പോലെ ഉണ്ടാകും. അത് ശരിയായിക്കോളും, നമ്മളെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആയിക്കോളും. ലോ ഫ്ലെയിമിൽ വേണ്ട ഇത് ചെയ്യാനും കത്തിപ്പോവും ചെയ്യരുത്. അപ്പൊ നമ്മളെ ഈത്തപ്പഴം ആ ഒരു പച്ച ഇതുണ്ടാവും, ഈത്തപ്പഴത്തിന്റെ അത് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബിസ്ക്കറ്റും മണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മളെ ബിസ്ക്കറ്റും മണ്ടിപ്പരിപ്പും എളുപ്പാണ്, വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റും ആണ്. ഇത് കൈകൊണ്ടൊന്നും ആരും തൊട്ടേക്കരുത്, ഈ ഒരു ടൈം കൈ നല്ലോണം പുള്ളിപ്പോ. അപ്പൊ ഞാൻ നേരത്തെ ഒരു പത്ത് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാ, നമ്മളെ ഏകദേശം മിക്സിംഗ് എല്ലാം റെഡിയായ ടൈം തന്നെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത്. അങ്ങനെ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് മക്കളെ, റെഡി ആയിട്ടുണ്ട്. യെസ്, ഇത് നമുക്ക് ഇനി ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഇതേനെ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടാകുമ്പോ കൈക്ക് ജസ്റ്റ് ഗീ ആക്കിട്ട് ഇതൊരു റോള് പോലെ ആക്കി എടുക്കും. റോളൊക്കെ നമുക്ക് ഉണ്ടാവാണെങ്കിൽ ആക്കാൻ, ഇതൊക്കെ കുണ്ടേന്തോന്നല്ലേ, റോള് പോലെ ആക്കിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോ കൊറച്ച് കാണാനും നല്ല മനിയായിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇത് ഇതായിട്ടാകുമ്പോ കൊറച്ചൊന്ന് ചൂട് ആറിയിട്ടാകുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാം. റോള് കതക്കുന്നില്ല ദീർഘ. ഇപ്പോ മസിയുടെ ഏഴാം മാസം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്തതിനെ കണ്ണൂർ എന്ന് പറഞ്ഞാല് ഏഴാം മാസം കാണാൻ പറ്റുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ പറഞ്ഞത് വീക്കിലിന്റെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോ ഏഴാം മാസത്തിന്റെ അങ്ങനെ പറഞ്ഞു. അപ്പം ഇപ്പൊ ഇനി വരുന്ന ഏഴാം തീയതി ആകുമ്പോൾ പോരാ, അങ്ങനെ പറയാം, ഏഴാം തീയതി ആകുമ്പോൾ ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കണ്ണൂരെ ചടങ്ങ് തിരിച്ചാൽ ഏഴാം മാസം കാണാൻ വരുത്. ഇപ്പൊ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞാല് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോക്ക് അല്ലെ, അങ്ങനല്ലേ, അങ്ങനെ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാന്ന് സംഭവം നോക്കാം. പക്ഷെ ഇവിടെ വെച്ചാല് ഭാര്യ വീട്ടിൽ തന്നെയാണല്ലോ ഇവിടെ താമസിക്കാം, സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കാം, ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇവിടത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ചെറിയൊരു ചടങ്ങുണ്ട്, എന്തൊക്കെ അങ്ങനെ എന്തെല്ലാം ചെറിയൊരു പ്രോഗ്രാം. ഇൻഷാല്ലാ ബ്ലോഗ് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് എടുക്കാം, ശ്രമിക്കാം. പിന്നെ ബേബി ഷവർ ആക്കണം എന്നൊക്കെ ഉണ്ട്. ഫസ്റ്റ് അല്ലേ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നില്ല നമ്മള് ആ ഒരു ഇത്, ആ ഒരു എന്താ പറയാ, ഹാപ്പി ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുമല്ലോ, അഞ്ചു കൊല്ലം കൂടി കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ആടെ പുള്ളി കളിക്കുന്നത്? അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മള് പ്ലാനിന് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ 7 മന്ത്സിന്റെ പരിപാടി ആക്കുന്ന സമയത്ത് മാക്സിമം വ്ലോഗ് എടുക്കാൻ ശ്രമിക്കാം. ഇപ്പൊ ഇനി അത് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യണം അല്ലേ. ഇതിനാണ് ആടെ തുള്ളി കളിക്കുന്നത്. എന്താണ് എനിക്ക് വീഡിയോ വരണ മാർച്ചിയുടെ കാരണോ പോരാ. നിന്റെ പേര്? ആ രിഷാന പേര്. അങ്ങനെ മർസി അത് റോളാക്കി, നല്ല അടിപൊളി റോള്. ഇനി ഇതിങ്ങനെ കള്ളിയിൽ കട്ട് കള്ളിയിൽ നമുക്ക് ഈ ഒരു പേപ്പറിൽ തന്നെ റോൾ ചെയ്തിട്ട് ഫ്രീസറിലോ എന്നിട്ട് നമ്മ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കട്ടെ. നമ്മളിപ്പോ ആക്കിയത് ഇങ്ങനെയാണ്, വേണമെങ്കിൽ റൗണ്ട് മോഡൽ ആക്കിയാലും നമുക്കിതിപ്പോ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ വെക്കാം. യെസ്, നമ്മളെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫോയിൽ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാണ്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫോയിൽ പോയി
അപ്പൊ ഇത് റോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈത്തപ്പഴത്തിന്റെ ഇത് ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ല, നെതിർക്ക കാണിച്ചു കൊടുക്കുക. ഇനി അത്രയും ബാക്കിയുണ്ട്, നമുക്ക് രണ്ട് റോളാക്കാനുള്ളതുണ്ട്. ഈ രണ്ട് കപ്പിലെ ഈത്തപ്പഴത്തിന്റെ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഫ്രിഡ്ജിൽ കട്ട് ചെയ്യണ്ട, കട്ട് ചെയ്യാവണ്ട, ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ. എത്ര മിനിറ്റ് വെക്കണം? ഏകദേശം ഒരു 2-3 hours. 3 മണിക്കൂർ അത്ര വെച്ചാൽ മതിയാവും. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഐറ്റം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കാട്ടാ, സൂപ്പർ പൊളി ഐറ്റം. പൊളി സാധനം, സാധനം പൊളി തന്നെയാണ്, വ്യത്യാസം ഒന്നും ഇല്ല. അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഫ്രിഡ്ജില് നമ്മള് മിന്നാന്ന് കാണിച്ച ഓർഗനൈസർ ഇതാ, അതിങ്ങനെ വെച്ചിട്ടാണ്. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. യെസ്. ഇവിടെ കരച്ച് പച്ചമുളക്. ഓക്കേ, ഫ്രിഡ്ജ് സ്ഥലമില്ല വെക്കാൻ. ഇപ്പൊ വെറും സോഡ പിരാന്താണ്, അതാ ഇവിടെ ക്ലബ് സോഡ സോഡയും കൂടി മിക്സ് ആക്കിട്ട് കുടിക്കണം. ഇപ്പൊ അതാ പരിപാടി. അപ്പൊ ഇനിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. ഓക്കേ, അപ്പൊ ബാക്കിയുള്ളതും മറിച്ച് ഇതേപോലെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിൽ വെക്കാം. യെസ്, ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലേ. പൊത്തണോ? ആ പൊത്ത്. അസിസ്റ്റന്റ് ബാക്കി തന്നെ ഉണ്ട് നിങ്ങള്. അങ്ങനെ 3-4 മണിക്കൂർ നേരെ ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം നമ്മൾ പുറത്തെടുത്ത് കട്ട് ചെയ്തതാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ മിഠായി റോള്. എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ബിസ്ക്കറ്റ് എയർ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് തന്നെ ആണെങ്കിൽ നല്ലത് കടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഈത്തപ്പഴത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. റെസിപ്പി അല്ല, ഈത്തപ്പഴത്തിന്റെ സ്വീറ്റ്, സ്വീറ്റ് അതായത് മിഠായി റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവര് കാണാത്തവരുണ്ടെങ്കിൽ അവര് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ടുണ്ടാവും ആൾക്കാര്, ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. കുറെ കൊല്ലങ്ങളായി നമ്മുടെ ലവ് തന്നെ. എത്ര 5 കൊല്ലം മുമ്പേ ഉള്ള സാധനമാണ്. ഇനി ഇവൾക്ക് അങ്ങനെ ഒരു പൂതി വന്ന സമയത്ത് നമ്മളെ ഒരു വ്ളോഗ് പോലെ എടുത്ത് ചെയ്തതാണ്. അപ്പൊ നിങ്ങളെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നീ ആ വെപ്പ് തെറ്റിക്കല്. അടുത്ത വീഡിയോ ഞാൻ പറയും നീ ഇംഗ്ലീഷ് പോയി. നെക്സ്റ്റ് വീഡിയോ ഞാൻ പറയുമ്പോ നീ അടുത്ത വീഡിയോ നോക്കി. ഏതായാലും ബൈ ബൈ.